നമസ്കാരം. കേരയിൽ പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധത്തിനിടയിൽ വൈദികനെതിരായ പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. പുരോഹിതന്മാരോട് പോലും കരുണ കാണിക്കാത്ത പിണറായി വിജയൻ പോലീസിന് ആത്മപരിശോധന നടത്തണമെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസനത്തിലെ വൈദികനും മുളക്കുഴ സെന്റ് മേരീസ് ഇടവക അംഗവുമായ ഫാദർ മാത്യു വർഗീസിനെയാണ് തിരുവസ്ത്രത്തിലായിട്ട് പോലും ഗുണ്ടകളെ പോലെ പോലീസ് കൈകാര്യം ചെയ്തത്. ഈ നരനായാട്ടിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ക്രിസ്ത്യൻ മതവിശ്വാസികൾ മാത്രമല്ല, ജാതിമത വ്യത്യാസമില്ലാതെ പൊതുസമൂഹം ഒന്നടങ്കമാണ്. വികസനത്തിന്റെ പേരു പറഞ്ഞ് ഒരു ജനതയെ കൊല്ലാക്കൊല ചെയ്യുകയാണെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. പിണറായിയുടെ പിൻബലത്തിൽ എന്തും ചെയ്യാമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് വിചാരിക്കുന്നത്. സ്റ്റേഷനിൽ ബോംബെറിയുന്ന പോലീസുകാരെ കുത്തിക്കൊല്ലാൻ നടക്കുന്ന ഗുണ്ടകളെയൊന്നും നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത പോലീസാണ് പാവം വൃദ്ധരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ കേരളത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പുരോഹിതന്മാരോട് പോലും കരുണ കാണിക്കാത്ത പിണറായി വിജയന്റെ പോലീസ് ആത്മപരിശോധന നടത്തണം. ഫാസിസ്റ്റ് തലവന്റെ തിട്ടൂരം നടപ്പാക്കാൻ കൂലിപ്പണിയെടുക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ഒരു ക്രിസ്ത്യൻ വൈദികനെ ആക്രമിക്കുന്നതിൽ അത്ഭുതമില്ല. കേരയിൽ വികസനത്തിന്റെ പേരിൽ ഭൂമിയും വീടും നഷ്ടപ്പെടുന്ന ക്രൈസ്തവ സഭാ വൈദികൻ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് ചെങ്ങന്നൂർ സി എയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മുളക്കുഴയിൽ ആക്രമണം നടന്നതെന്ന് അത്ഭുതപ്പെടുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസനത്തിലെ വൈദികനും മുളക്കുഴ സെന്റ് മേരീസ് ഇടവക അംഗവുമായ ഫാദർ മാത്യു വർഗീസിനെയാണ് തിരുവസ്ത്രത്തിലായിട്ട് പോലും ഗുണ്ടകളെ പോലെ പോലീസ് കൈകാര്യം ചെയ്തത്. ഈ നരനായാട്ടിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ക്രിസ്ത്യൻ മതവിശ്വാസികൾ മാത്രമല്ല, ജാതിമത വ്യത്യാസമില്ലാതെ പൊതുസമൂഹം ഒന്നടങ്കമാണ്. വികസനത്തിന്റെ പേരു പറഞ്ഞ് ഒരു ജനതയെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. പിണറായിയുടെ പിൻബലത്തിൽ എന്തും ചെയ്യാമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് വിചാരിക്കുന്നത്. സ്റ്റേഷനിൽ ബോംബെറിയുന്ന പോലീസുകാരെ കുത്തിക്കൊല്ലാൻ നടക്കുന്ന ഗുണ്ടകളെയൊന്നും നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത പോലീസാണ് പാവം വൃദ്ധരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ കേരളത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കുന്നത്. കേരളം മുഴുവൻ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും മനുഷ്യവേട്ട അരങ്ങേറുകയാണ്. ബംഗാളിലെ സിംഗൂരിലും നന്ദിഗ്രാമിലും സി പി എം നടപ്പിലാക്കിയ ജനവിരുദ്ധ വികസനത്തിന്റെ ബാക്കിപത്രം എന്താണെന്ന് പിണറായി ഓർക്കുന്നത് നല്ലതാണ്. ആക്രമണത്തിനെതിരായ വൈദികനെയും പ്രദേശത്തെ വീട്ടമ്മമാരെയും സന്ദർശിച്ച് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ അസംഘടിതമായ സമരമാണ്. ഈ പാവപ്പെട്ട ജനതയെ ഒന്നിച്ചു ചേർത്ത് സി പി എമ്മിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് പട നയിക്കണം. കോൺഗ്രസ് പ്രഖ്യാപിച്ച കേരയിൽ വിരുദ്ധ സമരം പിണറായി വിജയൻ എന്ന ഏകാധിപതിക്ക് ജനാധിപത്യം എന്തെന്നും ജനങ്ങളുടെ ശക്തി എന്തെന്നും ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കും എന്നും പോസ്റ്റിൽ സുധാകരൻ പറയുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.